കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ് കൊടിയത്തൂരിലെ സ്കൂള്. ഇവിടെ 11 ജോഡി ഇരട്ടകൾ കൂടി എസ്എൽസി പരീക്ഷ എഴുതുന്നുണ്ട്. കൊടിയത്തൂർ PTM ഹൈസ്കൂളിൽ നമ്മുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത് നമുക്കൊപ്പം ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഇരട്ടകളെല്ലാം ക്ലാസ് മുറികളിൽ കടന്നു കഴിഞ്ഞു. കുട്ടികളുടെ പൊതുവെയുള്ള ഒരു മനോഭാവം എങ്ങനെയാണ്? മറ്റുള്ള രണ്ട് സ്കൂളുകളിലും എറണാകുളത്ത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടെൻഷൻ കുറവാണെങ്കിൽ തിരുവനന്തപുരത്ത് കോട്ടണൽ സ്കൂളിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. അവിടെ ശരിക്കും ടെൻഷൻ ഉണ്ടെന്നും പറയുന്നു. ഇവിടെ എങ്ങനെയാണ് കോഴിക്കോട്? എസ്കെൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് SLC വിദ്യാർത്ഥികൾ പരീക്ഷാ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സ്കൂളിന്റെ എന്ന് പറഞ്ഞാൽ, അതായത് 11 ജോഡി ഇരട്ട കുട്ടികളാണ് ഈ സ്കൂളിൽ പരീക്ഷ എഴുതുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഐഡന്റിക്കൽ ട്വിൻസായ 11 ജോഡി ഇരട്ട കുട്ടികൾ ഈ സ്കൂളിൽ പരീക്ഷ എഴുതുകയാണ്. കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. എങ്ങനെയാണ് പരീക്ഷ? പേടിയുണ്ടോ? ഇന്ന് നന്നായി പഠിച്ചിട്ടാണോ വന്നത്? എങ്ങനെയാണ് പരീക്ഷ തുടങ്ങുന്നത്? അറബിക്കാണ്. അറബിക്ക് എങ്ങനെയാ പരീക്ഷ? എളുപ്പമാണോ അതോ ടഫാണോ? എങ്ങനെയാണ് പരീക്ഷ? കുഴപ്പമില്ല, പഠിച്ചീനെ. വരുന്നാതിരി ഉണ്ടാവും. അടിപൊളിയായിട്ട് പഠിച്ചിട്ടാ വന്നേ? മലയാളം പേടിയില്ല. എങ്ങനെയാ ഇതാ? ഇവിടെ മറ്റൊരു ജോഡി ആൾക്കാർ കൂടിയുണ്ട്, ഇരട്ടകൾ കൂടിയുണ്ട്. വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് സ്കാൻ. അതായത് 11 ജോഡി ഇരട്ട കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അവരെല്ലാവരും തന്നെ വളരെ ആത്മവിശ്വാസത്തിലുമാണ്. വളരെ ആത്മവിശ്വാസത്തിലാണ് പരീക്ഷ എഴുതാൻ വന്നത്? ആത്മവിശ്വാസത്തിലാണ്. നമുക്കൊപ്പം ഈ സ്കൂളിലെ ഇംഗ്ലീഷ് മാഷ് കൂടിയായ നിസാം ചേരുകയാണ്. മാഷെ, എങ്ങനെയാണ് ഈ സ്കൂളിൽ ഒരു പ്രത്യേകത 11 ജോഡി ഇരട്ടകളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്? ഒപ്പം തന്നെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്കൂളുകളിൽ ഒന്നുകൂടിയാണിത്. തീർച്ചയായും വലിയ സന്തോഷമുണ്ട്. സ്കൂളിലെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ വലിയ പ്രത്യേകത ഉള്ള സ്ഥാപനമാണ് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്നിപ്പോൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞതിൽ തിരുത്തുണ്ട്, 12 ജോഡികൾ ഇരട്ട കുട്ടികൾ ഇന്ന് പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ്. വലിയ സന്തോഷമുണ്ട്. എല്ലാവരും നല്ല മിടുക്കരും, നന്നായി പഠിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഇന്ന് ആദ്യത്തെ വിഷയമായിട്ട് ലാംഗ്വേജുകളാണ്.